ഹരിയോ, എല്ലാവർക്കും നമസ്കാരം. മനസ്സിലാണ് പല പല സംഗതികളും ഇരിക്കുന്നത്. മനസ്സ് നന്നായിട്ട് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനാണ് പല അഭ്യാസങ്ങളുണ്ട്. അതിലൊന്നാണ് ഞങ്ങൾ ഈ ഇവിടെ ആശ്രമത്തിൽ യോഗ ഇത് നടക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്തിങ്ങനെ കിടക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ നചികേത താലിലും അവിടെ ഇവിടെയൊക്കെ നമുക്ക് ആർക്കും അതൊരു ഒരു മിനിറ്റിൻ്റെ അഭ്യാസമേ ആവശ്യമുള്ളൂ. ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് മാക്സിമം പ്രാണനെ നിയന്ത്രിച്ച് നിർത്തി ആ മനസ്സും ശരീരവും പ്രാണനും ഒക്കെ കൂടെ ഒരു ഏകാഗ്രപ്പെടുന്ന ഒരു ഒരു സിമ്പിൾ ടെക്നിക്കാണ്. ആർക്കും അത് അനായാസേന സാധിക്കും. പക്ഷെ ആ മനസ്സും ശരീരവും തമ്മിൽ ഒരു ശരിക്കും ഒരു കോർഡിനേഷൻ വരാത്തവർക്കോ അത് ജമ്മത്ത് സാധിക്കില്ല. അതാണ് അതിൻ്റെ. എന്നാലോ ആ സാധിക്കാത്ത അവർ പറയുക, എനിക്ക് അങ്ങനത്തെ കൺട്രോളൊക്കെ ഭയങ്കരമാണ് കേട്ടോ എന്ന്. അതിൻ്റെ ഒരു സിമ്പിൾ പരിശീലനമാണ്. ഇങ്ങനെ പലതും നിങ്ങൾ കണ്ടിട്ടില്ലേ, ക്രോസ് ബാറിൽ വലിയ 2 ടവറുകളുടെ ഇടയിൽ കൂടെ ആളുകൾ കമ്പിയിൽ നടക്കുന്നത്, അതൊക്കെ ഇതാണ്. കാണുന്ന നമുക്ക് ഇങ്ങനെ കിടുകിട് വിറയ്ക്കും. BMI ബോഡി മൈൻഡ് ഇന്റലക്ട്. ഈ സ്വാമിജി ഗീത പ്രഭാഷണം നടത്തുമ്പോൾ മുഴുവൻ അതാ BMI PFT OET. അതാണ് ഒരു ചാർട്ട് ഉണ്ടല്ലോ, ബോഡി മൈൻഡ് ഇന്റലക്ട്, PFT പെർസീവർ ഫീലർ തിങ്കർ, OET ഒബ്ജക്റ്റീവ് ഇമോഷൻസ് തോട്ട്. പിന്നെ മുകളില് ഓം, താഴെ വാസന. ഇതാണ് ഗീത പറയുന്നത്. ഇങ്ങനെയാണ്, അതാണ് ഇവിടെ ഈ രഥമായിട്ട് വരുന്നത്. ഇന്ദ്രിയ വിഷയങ്ങൾ, ശബ്ദസ്പർശ രസരൂപ ഗന്ധാദികളാകുന്ന റോഡ്, അതിലൂടെ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ, ആ കുതിരകളെ യഥേഷ്ടം അഴിച്ചുവിടാൻ അനുവദിക്കാത്ത കടിഞ്ഞാണ് മനസ്സാകുന്ന കടിഞ്ഞാണ്. ആ മനസ്സാകുന്ന കടിഞ്ഞാണ് ബുദ്ധിയാകുന്ന സാരഥിയിൽ ആർക്ക് ഈ ഉടമയ്ക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യും. ഇവർ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ, ഈ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ ജീവിതയാത്ര വളരെ നല്ലതാണ്. ഈ കോർഡിനേഷൻ ഇല്ലെങ്കിലോ ഇപ്പൊ നോക്കുമ്പോ എവിടെയൊക്കെയോ പോയി, എന്തൊക്കെയോ ചെയ്ത് എന്തായി കഴിഞ്ഞു, വെറുതെ കുറെ ജീവിതം വേസ്റ്റാക്കി. എന്തൊക്കെ നല്ല നല്ല വഴികൾ ഉണ്ടായിരുന്നു എൻ്റെ മുന്നിൽ, ഇപ്പൊ എന്താ ചെയ്യുക? ഇപ്പൊ ലോക്ക്ഡൗണുമായി, ഇപ്പൊ ഒന്നും ചെയ്യാനും വയ്യ. പുറത്തേക്ക് ഇറങ്ങിയാൽ പോലീസ് പിടിക്കും. ഇന്ദ്രിയാണി വശ്യാനി. തുടർന്ന് 7-ാമത്തെ മന്ത്രം, യസ്തു അവിജ്ഞാനവാൻ ഭവതി അമനസ്ക സദാശുചി ന സ തത്പദമാപ്നോതി സംസാരം ചാധിഗച്ഛതി. യസ്തു അവിജ്ഞാനവാൻ ഭവതി അമനസ്കേന സദാശുചി ന സ തത്പദമാപ്നോതി സംസാരം ചാധിഗച്ഛതി. എന്താണ് ഈ സംസാരം? സംസാരം എന്ന് പറഞ്ഞാൽ ഇതാണ്. യഹ തു യസ്തു അവിജ്ഞാനവാൻ ഭവതി അമനസ്ക സദാ അശുചി ന സ തത്പദമാപ്നോതി സംസാരം ച അധികച്ഛതി. ആരാണോ, യാതൊരുവനാണോ, യഹ തു അവിജ്ഞാനവാൻ, വിജ്ഞാനമില്ലാത്തവൻ, നേരത്തെ പറഞ്ഞതുപോലെ തോന്നിയതുപോലെ, ഇതൊരു നമ്മൾ ഈ കഠോപനിഷത്തിൽ ഈ രഥകൽപ്പന വെച്ചിട്ട് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ചിന്മയ മിഷനിലായിരുന്നു, പാലക്കാട് മിഷനിലുള്ളപ്പം യൂത്തിന് നമുക്കിതിങ്ങനെ പഠിച്ച് ഇതിൻ്റെ ഇതിൽ നിന്ന് ഇങ്ങനെ ഇതിൻ്റെ ഭാവനയിൽ നിന്ന് നല്ല രസമായിട്ട് ഒരു ആശയം വന്നിരുന്നു. ഇപ്പൊ ഡ്രൈവിംഗും
ഡ്രൈവിംഗും നമുക്ക് വലിയ താല്പര്യമുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പൊ ഈ ഡ്രൈവിംഗിന്റെ നിയമാവലികൾ ഉണ്ടല്ലോ, അതിന്റെ നിയമങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിന്റെ പുസ്തകം ഉണ്ടല്ലോ കിട്ടാൻ. നമുക്ക് ഡ്രൈവിങ്ങിന് ചേരുമ്പോൾ നമുക്ക് അതൊക്കെ പഠിക്കണമല്ലോ. അപ്പോ ഇതും ഒരു ഡ്രൈവിംഗാണ്. ഈ കുതിരകളുടെ രഥത്തിൽ കയറി നമ്മൾ പോവുക, എവിടെയൊക്കെ എത്ര സ്പീഡാകാം, എവിടെ ഓവർടേക്ക് ചെയ്യരുത്, എവിടെ ഓവർടേക്ക് ചെയ്യാം, മറ്റുള്ളവർ കയറ്റം കയറുമ്പോൾ, ഇങ്ങനെ കുറേ നിയമങ്ങളുണ്ടല്ലോ. കയറുമ്പോൾ ഇറങ്ങി വരുന്ന വാഹനം, അതുപോലെ വളവ്, തിരിവ്, സ്കൂള്, ഹോസ്പിറ്റല്, അതിലുള്ള സകല നിയമങ്ങളും, പ്രധാനപ്പെട്ട എല്ലാ നിയമങ്ങളെയും എടുത്തു വെച്ച് ഇതും കൂടെ ചേർത്തിട്ട് നല്ല നല്ല രസമായിരുന്നു. യൂത്തിന് വേണ്ടിയിട്ട്, യുവാക്കൾക്ക് വേണ്ടി. ഇവിടെ ആർ ടി ഒ എന്ന് പറയുന്നത് യമനാണ്. അപ്പൊ ഈ എങ്ങനെയാണ്, നല്ല വളരെ മനോഹരമായിട്ട് അത് അങ്ങനെ ഒത്തു വന്നിരുന്നു ഓരോ കാര്യങ്ങളും. നിങ്ങൾക്കും അത് ആ രീതിയിൽ ചിന്തിക്കാവുന്നതാണ്. പലപ്പോഴും നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പം അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ജീവിതത്തിൽ ചിലർക്ക് നമ്മൾ വഴി കൊടുക്കുന്നില്ല, മനഃപൂർവം ചിലരെ ഇതാക്കുന്നു. ഇതൊക്കെ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ ആ ആ ഈ ട്രാഫിക് റൂൾസ്, ട്രാഫിക്കിലുള്ള എന്താ ആ സിറ്റുവേഷൻ നമ്മൾ ജീവിതത്തിലേക്ക് എടുക്കുന്ന സമയത്തും അതും ശരിയാണ്. വെറും ഒരു ഹൈവേയിലൂടെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നതല്ലല്ലോ ജീവിതം. ചിലപ്പോൾ നമുക്ക് ആ ഹൈവേ ഒക്കെ കിട്ടാം, കുറച്ച് കാലം കിട്ടും. ജീവിതത്തിന് കുറച്ച് കാലം നമ്മുടെ ഒരു ഹൈവേയിലുള്ള പോക്കായിരുന്നു. ഓ, എന്തൊരു സമാധാനമായിരുന്നു എന്നറിയോ. അന്നൊക്കെ ആവശ്യത്തിന് കാശുമുണ്ട്, അയ്യോ, അന്ന് മേടിച്ചു കൂട്ടിയതാ ഇതൊക്കെ, ഇപ്പോഴൊന്നും ചിന്തിക്കാൻ വയ്യ എന്ന് പറയുന്നു. കാരണം അന്നത്തെ പോക്ക് ഹൈവേയിലായിരുന്നു. പിന്നെ ആ അതിന് ശേഷം ഉണ്ടല്ലോ, നമ്മൾ ജീവിതത്തെക്കുറിച്ച് നമ്മൾ മറ്റൊരാളോട് പറയുന്നത് പോലും ഇങ്ങനെയാണ്. എങ്ങനെയുണ്ട്, എന്ത്, അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോണു, ഇങ്ങനെയാ പറയുക. അതെ, അവിടെ തട്ടി ഇവിടെ മുട്ടി അങ്ങനെ പോകുന്നു. എന്താ, എന്ന് ഞാൻ വിചാരിച്ചാലൊന്നും പോകും തോന്നുന്നില്ല. ഈ വണ്ടി അങ്ങോട്ട് ഓടണ്ടേ, ഓടുന്നില്ല. നമ്മളും ഇതിനെ പറയാറുണ്ട് ഇങ്ങനെ. നമുക്ക് തോന്നുന്നു താവഴിയായിട്ട് നമുക്ക് കിട്ടിയതായിരിക്കും ഈ ഉപനിഷത്തിൽ നിന്ന്, ഈ രഥത്തിന്റെ മുന്നോട്ടുള്ള പോക്കാണ്. അങ്ങനെ ഇതും വെച്ചുള്ള യുദ്ധം, അതാണ് ഏറ്റവും വലിയ യുദ്ധം. ഓ, യസ്തു അവിജ്ഞാനവാൻ ഭവതി, ആർക്കാണോ വിജ്ഞാനമില്ലാത്തവനായിട്ട്, അമനസ്ക മനോനിയന്ത്രണമില്ലാത്തവനായിട്ട്, സദാ അശുചി, എപ്പോഴും ഈ പറഞ്ഞ ഏടാകൂടങ്ങളുമായിട്ട് ഇങ്ങനെ സഹവർത്തിത്വത്തിൽ കഴിയുന്നത്, സഹ അവൻ, തത്പദം ന ആപ്നോതി, അവനെ സംബന്ധിച്ച് അർജുന, ക്ഷമിക്കണം, നചികേതസേ, ആ പദത്തെ അവൻ പ്രാപിക്കുന്നില്ല. അവൻ എന്താണ്, സംസാരം ച അധികച്ചതി, അവൻ ഈ സംസാരത്തെ, എന്താ ഈ സംസാരം, പുനരഭി ജനനം പുനരഭി മരണം, അവനുള്ളതാണ് ജനിമൃതികൾ. കാരണം അവൻ ഈ കറക്ക് കമ്പനിയിലാണ്, അവൻ ഇതിലിങ്ങനെ കറങ്ങി നടക്കുന്നു. യസ്തു വിജ്ഞാനവാൻ ഭവതി സമനസ്ക സദാശുചി സതു തത്പദമാപ്നോതി യസ്മാത് ഭൂയോ ന ജായതേ. യസ്തു വിജ്ഞാനവാൻ ഭവതി സമനസ്ക സദാശുചി സതു തത്പദമാപ്നോതി യസ്മാത് ഭൂയോ ന ജായതേ. എട്ടാമത്ത മന്ത്രം. യഹ തു, യാതൊരുവനാകട്ടെ, വിജ്ഞാനവാൻ സമനസ്ക സദാശുചി, വിജ്ഞാനവാനായിട്ടുള്ള സാരഥി, നിയന്ത്രിതമാർന്ന ഇന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയങ്ങളുമായിട്ടുള്ള സഹവർത്തിത്വം, തൻ്റെ അറിവില്ലാത്ത യാതൊരു വിധത്തിലുള്ള ഇടപാടുകളും ഇല്ല, പൂർണ്ണ ജാഗ്രത. സദാശുചി, എപ്പോഴും ശുചിത്വമാർന്നവനാണ്. അന്തഃക്കരണ ശുചിത്വത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ബാഹ്യവും എല്ലാ വിധത്തിലും, ശൗചം പഞ്ചവിധം സ്മൃതം, ശുചിത്വം അഞ്ചു വിധത്തിലാണ്, ശരീര ശൗചം, വാക് ശൗചം,
കർമ്മശൗചം, മനഃശൗചം, കുലശൗചം ച ഭാരത ശൗചം പഞ്ചവിധം സ്മൃതം എന്ന് മഹാഭാരതത്തിൽ യുധിഷ്ഠിരനോട് പറയുന്നത്. ശരീരത്തിൻ്റെ ശൗചമുണ്ട്, വളരെ വിശേഷപ്പെട്ടതാണ്. വാക്ശൗചം, വാക്കിലെ ശുചിത്വം, മനഃശൗചം, ചിന്തകൾ, കുല, മനുഷ്യൻ എന്ന നിലയിലുള്ള കുലമുണ്ടല്ലോ നമുക്ക്, അതിൻ്റെ ഒരു ശുചിത്വമുണ്ട്. ഇതെന്ത് മനുഷ്യനാണ്? നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അത് മൊത്തം മനുഷ്യ സമൂഹത്തിന് നാണക്കേടുണ്ടാക്കും. പ്രത്യേകിച്ച് മൃഗങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇയാൾ എന്തൊരു തല്ലിപ്പൊളിയാണ് എന്ന് അവർക്ക് തോന്നും. അത് നമുക്ക് മൊത്തം നമ്മുടെ സമൂഹത്തിന് മോശമാണ്. കുലശൗചം അതാണത്. ഇപ്പോ സദാശുചി, എല്ലാ നിലയിലും ശുചിത്വമാർന്നവനായിട്ട് ഭവതി ഭവിക്കുന്നു. സഹ അവന് യസ്മാത്, യാതൊന്നിൽ നിന്ന്, ഭൂയോ ന ജായതേ, അവന് ഈ മരണമില്ലാത്തത്, അതുകൊണ്ട് തന്നെ അവന് ജനനത്തിന്റെ ആവശ്യമില്ല. തത് പദം ആപ്നോതി, അവൻ ആ പദത്തെ പ്രാപിക്കുന്നവനാണ്. തുടർന്ന് ഒമ്പതാമത്തെ മന്ത്രം, പ്രധാനപ്പെട്ട മന്ത്ര, വിജ്ഞാന സാരഥിർയസ്തു മനഃപ്രഗ്രഹവാൻ നര സോധ്വന പാരമാപ്നോതി തദ്വിഷ്ണോ പരമം പദം. വിജ്ഞാന സാരഥിർയസ്തു മനഃപ്രഗ്രഹവാൻ നര സോധ്വന പാരമാപ്നോതി തദ്വിഷ്ണോ പരമം പദം. തദ്വിഷ്ണോ പരമം പദം, ഗീതയിൽ 15-ാം അധ്യായത്തിൽ യദ് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ, എവിടെ എത്തിയാൽ തിരിച്ചു വരവില്ലയോ അതാണ് എൻ്റെ ധാമം. ഇവിടെ വിജ്ഞാന സാരഥിർയസ്തു മനഃപ്രഗ്രഹവാൻ നരഹ, യഹ നരഹ, യാതൊരു നരനാണോ, നരൻ എന്ന് പറഞ്ഞാൽ നേതൃഗുണമാർന്നവൻ, അവന്റെ നേതാവുമാണ് അവൻ, മറ്റുള്ളവർക്കും അവൻ നേതാവാണ്, മറ്റുള്ളവർ അവനെയാണ് നോക്കുന്നത്. യഹ നരഹ വിജ്ഞാന സാരഥിർ, വിജ്ഞാനവാനായിട്ടുള്ള നിയന്ത്രിതമാർന്ന കുതിരകളെ കൂട്ടി സമർത്ഥനായിട്ടുള്ള സാരഥി വിജ്ഞാനവാനായിരിക്കുന്നത്. മനഃപ്രഗ്രഹവാൻ, മനസ്സ് കടിഞ്ഞാണ്, നിയന്ത്രിതമാർന്ന കടിഞ്ഞാണുകളോടുകൂടിയിട്ടുള്ള അവൻ സഹ ആ സാരഥി. അധ്വന പാരം ആപ്നോതി, ഈ സംസാരത്തിന്റെ അപ്പുറത്തേക്ക്, മറുകരയിലേക്ക്, പാരം എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക്, അപ്പുറത്തെ ആപ്നോതി പ്രാപിക്കുന്നു. തത് അത് അയാൾ എത്തുന്നത് എവിടെയാണ്? തത് വിഷ്ണോഹോ പരമം പദം, വിഷ്ണുവിന്റെ പരമപദമാണ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ വേവേഷ്ടി വ്യാപ്നോതി ഇതി വിഷ്ണു, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന എന്നാണ്. ഇതാണ് ആ പരമം പദം. ഇതൊരു സീക്രട്ടാണ്, രഹസ്യമാണ്. ഈ രഹസ്യത്തെ രഹസ്യമായിട്ട് അവതരിപ്പിച്ചിട്ട് മഹാഭാരതത്തിൽ, മഹാഭാരതം സീരിയലിൽ തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ. സീരിയലിലൊക്കെ മഹാഭാരതം കണ്ടിട്ടില്ലേ? സീരിയലിൽ മഹാഭാരതത്തിൽ ഈ കാലപുരുഷൻ എന്ന് പറയുന്ന ഇത് പറയുമ്പം തന്നെ ഇതെല്ലാം വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ ആ ഇൻട്രോ നല്ല ഇതാണ്, നല്ലതാണ്, അത് നല്ല ഫിലോസഫിയാണ്, അത് നന്നായിട്ട് പറയും. മാത്രമല്ല മഹാഭാരതത്തിൻ്റെ ആ ടൈറ്റിൽ സോങ് കേട്ടിട്ടില്ലേ നിങ്ങൾ? അധ ശ്രീ മഹാഭാരത കഥ, അനന്തരം മഹാഭാരത കഥ, മഹാഭാരതമാകുന്ന കഥ എന്നാ. അധ ശ്രീ മഹാഭാരത കഥ, കഥാ ഹേ പുരുഷാർത്ഥ കീ സ്വാർത്ഥ കീ പരമാർത്ഥ കീ. എന്താണ് പുരുഷാർത്ഥത്തെ കുറിച്ച് പറയുകയാണ്, ധർമാർത്ഥ കാമ മോക്ഷത്തെ കുറിച്ച്, സ്വാർത്ഥതയെ കുറിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ട് പുരുഷാർത്ഥത്തെ പറയാൻ ഉപയോഗിച്ചിട്ടുള്ള കഥയാണ്. എന്നിട്ടും നമുക്ക് പിടികിട്ടിയിട്ടില്ല, ഇരിക്കട്ടെ. അതിലെ ഒരു സുന്ദരമായിട്ട് ഈ ശ്ലോക, ഈ മന്ത്രത്തിന്റെ ഒരു ഡെമോ ഉണ്ട്. എന്താണെന്നറിയോ? ഈ യുദ്ധം എല്ലാം കഴിഞ്ഞതിന് ശേഷം, അങ്ങനെ കഴിഞ്ഞ അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്, ഭഗവാൻ അർജുനനോട് പറയും, അർജുന തേരിൽ നിന്ന് ഇറങ്ങാൻ പറയുന്നു.
പെട്ടെന്ന് അർജുനനെ തേരിൽ നിന്ന് ഭഗവാൻ കൈപിടിച്ചിറക്കി. ആ സമയത്ത് തേര് കത്തിച്ചാമ്പലാവുന്നുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ ആണെങ്കിൽ അത് എന്താണ്, ദുര്യോധനനും ടീമും ബോംബ് വെച്ചതാണ്, അതിൻ്റെ ടൈം ബോംബിൻ്റെ സമയം ഇങ്ങനെ നായകനായിട്ടുള്ള കൃഷ്ണൻ അറിയാം. ആ സമയത്തിൻ്റെ മുമ്പ് അവിടുന്ന് ആ വണ്ടിയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടതുപോലെ ഈ തമിഴ് സിനിമയിലും ഹിന്ദി സിനിമയിലും മലയാള സിനിമയിലും ഒക്കെ കണ്ട് 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 അങ്ങനെ ഒരു സംസ്കാരമുള്ള നമ്മളെ സംബന്ധിച്ച് ഇത് ദുര്യോധനനും ടീമും ഈ പണ്ട് മഹാഭാരതം ഈ ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് ഈ മൊഴിമാറ്റം ചെയ്തുകൊണ്ട് അതിൻ്റെ സംപ്രേഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്ന രസകരമായിട്ടുള്ള ഒരു 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 ഇതുണ്ട്. പിന്നെ അന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ എന്നുള്ളതൊന്നും ഇല്ലല്ലോ. അന്നത്തെ ട്രോളുകളൊക്കെ ആളുകൾ പരസ്പരം പറയുന്ന ട്രോളുകളാണ്. പിന്നെ ചെറിയ രീതിയിലൊക്കെ പത്രത്തിലൊക്കെ എഴുതി വരും, അത്രയേ ഉള്ളൂ. അപ്പൊ അതിൽ പറയുന്ന ഒന്നുണ്ട്, എന്താ പറയാ, ഈ കംസനും പാർട്ടിയും ഇതിലേ പോയിട്ടുണ്ട് എന്ന് പറയും മലയാളത്തിൽ വരുമ്പോൾ പറയുന്ന. അതിൽ ഹിന്ദിയിൽ വെറും അങ്ങനെയാണല്ലോ, ഹിന്ദിയിൽ നമ്മൾ പരന്തു പഠിച്ചത് പണ്ട്, ഇത് പരന്തു പരന്തു എന്ന് അങ്ങനെ കുറെ വാക്കുകൾ ഉണ്ടായിരുന്നു ഈ രാമായണവും മഹാഭാരതവും ഒക്കെ സീരിയലിൽ വന്നപ്പോ. അപ്പൊ കംസനും പാർട്ടി ഇതിലേ പോയിട്ടുണ്ട്, നമുക്ക് ഇതിലേ പോവാന്ന് പറയും മലയാളത്തിലേക്ക് വരുന്ന സമയത്ത്. അപ്പൊ നമുക്ക് ഈ നമ്മുടെ സ്വാധീനങ്ങളുണ്ട്, ഒരുപാട് സ്വാധീനം. അപ്പോ ഈ കൃഷ്ണൻ അർജുനനെ ഈ രഥത്തിൽ നിന്ന് ഇറക്കി കഴിഞ്ഞപ്പോ ആ രഥം അഗ്നിക്കിരയാവുന്നു, ചാമ്പലാവുന്നു. മോക്ഷത്തിന് പറയുന്ന ആ വിഷ്ണുപദത്തെ, പിന്നെ ശരീരത്തിൻ്റെ ശരീരം എന്ന് പറയുന്ന ഒന്ന് അഗ്നിക്കിരയാവും. ശരീരമാണ് രഥം, അല്ലാതെ എന്തിനാണ് ഇപ്പൊ ഇന്നിത്ര പെട്ടെന്ന് ചാടി ഇറങ്ങിയത് എന്തിനാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വന്നാൽ നമുക്കത് നമ്മൾ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കും. അപ്പോഴേ നമ്മൾ ആ ഫിലോസഫിയിലേക്ക് പോവുള്ളൂ. അല്ലാത്തടത്തോളം കാലം നമുക്ക് ഈ തമിഴ് സിനിമയുടെ ഒരു, അല്ലെങ്കിൽ മലയാള ഏതെങ്കിലും സിനിമ, തമിഴ് സിനിമ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ, അതിലാണ് കൂടുതലും ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുള്ളത്. നായകന് നേരെ ബോംബെറിയുമ്പോൾ നായകൻ അത് പിടിച്ചിട്ട് അങ്ങോട്ട് എറിയും, അതിലൊന്നും ചോദ്യമില്ല. അതൊക്കെ കേട്ട് കേട്ട് കണ്ട് കണ്ടിട്ട് നമ്മൾ അങ്ങനെ ഒരു 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 മനസ്സുണ്ട്. ആ മനസ്സിലാണ് നമ്മൾ ഈ രാമായണവും മഹാഭാരതവും ഒക്കെ വിഷ്വലൈസ് ചെയ്തിട്ട് സീരിയലായിട്ട് കണ്ടത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. പിന്നെ ഇത് എടുക്കുന്നവരും ഇതൊക്കെ എടുത്തിട്ടുള്ളവരാണ് ഈ സിനിമയെ. അതിൽ ഈ സ്വാമി അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരു സിനിമ വന്നതോടുകൂടിയാ അയ്യപ്പധർമ്മം മുഴുവൻ കുഴിച്ചു മൂടിയത്. കാരണം അതിലാണ് പിന്നെ നമ്മൾ ഈ അയ്യപ്പനി പിന്നെ അതിലേക്ക് കൊണ്ടുവന്ന് എന്താ മാളികപ്പുറത്തമ്മ എന്ന് പറയുന്ന അതിനെ ഒരു അങ്ങനെ ശരിക്കും പറഞ്ഞ മാളിക എന്ന് പറഞ്ഞ ചെറിയ ഒരു ഉയർച്ചയില് അത് മാളിക പോലെയാണ് ആ ക്ഷേത്രം നിർമ്മിച്ചത്. അയ്യപ്പൻ്റെത് കുറച്ചുകൂടെ ഇതായിരുന്നു പണ്ട്. അത് ഈ കൊട്ടാരത്തിൽ ശങ്കുണ്ണി അത് ഐതിഹ്യമാലയിൽ എഴുതിയിട്ടുണ്ട്. ദുർഗയാണ്, ദേവിയാണ് പ്രതിഷ്ഠ, അല്ലാതെ മാളികപ്പുറത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഏതെങ്കിലും ഒരു സ്ത്രീയുടേതല്ല, ദേവിയുടെ ദുർഗയുടെ പ്രതിഷ്ഠയാണ്. അപ്പോ അതങ്ങനെ അതിൽ വന്നു. പിന്നെ ഒരു ഒരു സിനിമയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു എരിവും പുളിയും ഒക്കെ വേണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു പ്രേമവും അതും ഇതും ഇങ്ങനെ സകലമാന ഏടാകൂടങ്ങളും കൊണ്ടുവന്നു. അപ്പൊ എന്തായി, അതൊക്കെ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി തീർന്നു. അതിലൊക്കെ അതിൻ്റെ എല്ലാം തത്വം ബലികഴിക്കപ്പെട്ടു. എന്നാലും അവിടെ നിൽക്കുന്നുണ്ട് ചിലതൊക്കെ. നല്ല കാലത്തിന് സ്വാമിജിയുടെ നിർദ്ദേശപ്രകാരം ഒരു തത്വമസി ബോർഡ് അവിടെ ഉണ്ട്. ഓ, ഇത് ആ എന്താണ് വിഷ്ണുപദത്തിൽ എത്തുന്നത്, ഈ രഥം അഗ്നിക്കിരയാക്കുന്നത് മഹാഭാരതത്തിലെ നല്ലൊരു ഒരു ഒരു സന്ദർഭമാണത്. വിജ്ഞാന സാരഥിർ യസ്തു മനഃപ്രഗ്രഹവാൻ നര സ്വധ്വന പാരമാപ്നോതി തദ് വിഷ്ണു പരമം മത. കൃഷ്ണൻ അർജുനനെ കൈപിടിച്ചിങ്ങോട്ട് സ്വീകരിക്കുന്നു, പിന്നെ ആ രഥം അഗ്നിക്കിരയാകും. ഇതുപോലെ ഈ ശരീരത്തിന്, ശരീരത്തെ അഗ്നെ, ഈ ശാവാസത്തിൽ നമ്മൾ പഠിച്ചല്ലോ, അഗ്നെ നയ സുപതാരായേ അസ്മാൻ വിശ്വാനി വയുനാനി വിദ്വാൻ യോധ്യസ്മ ജുഹുരാണമേനോ ഭൂയിഷ്ടാം തേ നമ ഉക്തിം വിധേയമാ.
നമ്മൾ വേറിട്ട് നിന്ന് നമ്മുടെ ഞാൻ എന്ന ബോധത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. അഗ്നേ നയ, എടുത്തു കൊണ്ടുപോയിക്കോളൂ എന്ന് പറയും. ഈ രഥം, ഈ വാഹനം ഓടിച്ച് ഇത് പിന്നെ ഇനി ഇനി ഇതിന് ഇല്ല, ഇത് കണ്ടം ചെയ്യാനായി കഴിഞ്ഞു. ഇത് ഇതുവരെ തട്ടി മുട്ടിയൊക്കെ പോയി എന്താ പറയാ, പെയിന്റ് അടിച്ചും പുട്ടിയിട്ടിട്ടും വെൽഡ് ചെയ്തിട്ടും സ്ക്രൂ വെച്ചിട്ടും ഒക്കെ പലതും ഒക്കെ ചെയ്തു കഴിഞ്ഞു. അതിന്റെ പിരീഡ് കഴിഞ്ഞു, പിന്നെ എന്താണ്, അതിന് ആക്രി വിലക്കി തൂക്കി വെക്കുക. എന്നാലും ആർ സി ഓണർ വേറെ ഉണ്ട് ഇവിടെ. എന്നതുപോലെ അവൻ ആ വിഷ്ണുപദത്തെ പ്രാപിക്കുന്നു. ഈ വിഷ്ണുപദത്തെ പ്രാപിക്കാൻ എങ്ങനെയത് പ്രാപിക്കാൻ സാധിക്കും? ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അതിൻ്റെ ഗുട്ടൻസ് എങ്ങനെയാണ് ആ വിഷ്ണുപദത്തിലേക്ക് എത്തേണ്ടത്? അതിൻ്റെ ഗുട്ടൻസ് യമധർമ്മൻ നചികേതസിനായിട്ട് വെളിപ്പെടുത്തും അടുത്ത മന്ത്രത്തിൽ. അത് നമ്മൾ നാളെ കാണും.